ഹലോ, അതെ, ആണോ? ആ, ഇവിടെ രാമേന്ദ്രൻ സാർ ഉണ്ട്, കൊടുക്കാം. സാർ എന്താ സദാശിവ? കോഴിക്കോട് ഡി സി പിയിൽ നിന്ന് മീരാനാ. ഓ, ആ എന്താ ഡി സി പി പ്രസിഡന്റ്? നമ്മുടെ പ്രകടനത്തെ പോലീസ് തടഞ്ഞെന്നോ? അത് ശരി. നമ്മുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ടിക്കാർക്ക് ഒരു പ്രകടനം നടത്താൻ പോലീസിന് പെർമിഷൻ വേണമെന്നോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. ഇടോ, നിരോധിച്ച മേഖലയിലൊക്കെ പ്രകടനം നടത്താൻ തന്നോട് ആരാ പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? കോഴിക്കോട് ഒന്ന് മീരാനായിരിക്കും ഞാൻ സംസാരിക്കാം. ഹലോ, ആ പറ മീരാനെ. ആ, ഏതായാലും ഒന്നാം പ്രതി ഇപ്പൊ താനല്ലേ. തൽക്കാലം പിടിയൊന്നും കൊടുക്കണ്ട. ഏതെങ്കിലും ഹോട്ടൽ റൂം എടുത്ത് അങ്ങോട്ട് മാറ്. എന്നിട്ട് ഏത് ഹോട്ടലാണെന്ന് എന്നെ വിളിച്ച് അറിയിക്കേ. ബൈ സദാശിവ. പി ജി പി ഒന്ന് കണക്ട് ചെയ്യും. ഹലോ, അതെ. അയ്യോ, നമസ്കാരം. ഓ, കിട്ടി മെസ്സേജ്. അപ്പോഴേ കിട്ടി. എന്താ വേണ്ടെന്ന് ആലോചിക്കാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ പോട്ട് കാര്യങ്ങൾ. പോലീസ് പോലീസിന്റെ പണി ചെയ്താൽ മതി. യെസ്, നാളെ നേരം പുലരും മുമ്പ് മീരാനെ പോലീസ് പൊക്കണം. അയ്യോ, നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരുത്തനെ പൊക്കാന്ന് വെച്ചാൽ? അതാണ് നമുക്ക് ആവശ്യം. ആ, താൻ അച്ഛനെ ഉപദേശിച്ചതുപോലെ ആഭ്യന്തര വകുപ്പിന് നേർക്ക് വിരലിച്ചുണ്ടാകുന്ന ഇഷ്യൂ. താൻ കോഴിക്കോട് കമ്മീഷണറെ വിളിച്ച് പറ, ധൈര്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ട് പൊട്ടിക്കാനും മതി. എനിക്ക് അത്രയും കേട്ടാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റെന്നേ. പിന്നെ അറസ്റ്റ് നടക്കുമ്പോ കുറച്ച് പത്രക്കാരെയും ടിവിക്കാരൊക്കെ ഒന്ന് വിളിച്ച് നിർത്തിയേക്കണം. അതെന്തിനാ? അല്ല, സംഗതി ഒരു വാർത്തയാകട്ടെന്നേ. ഓ, അത് ശരി. അച്ഛനെ വെട്ടുന്ന ബുദ്ധിയാണല്ലോ തനിക്ക്. ചെറിയൊരു ഗെയിം അല്ലേ, കൂടെ ഉണ്ടാവണം. എന്നും ഉണ്ടായിട്ടില്ലേ, ഇനിയും ഉണ്ടാവും. എന്നാ നാളെ കോഴിക്കോട് കാണാം, വരട്ടെ. ശരി. എന്താ ഇത്ര ലേറ്റായത്? ഞാൻ ഇന്നലെ രാത്രി മുതൽ നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുക. ആ സാർ വാ, ഞാൻ ഈ ഡ്രസ്സൊന്ന്. ഡ്രസ്സൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് മാറാം. സാറെങ്ങ് നടക്ക് സാറേ. ഞാൻ ഡി സി പി പ്രസിഡന്റാ. ചുമ്മാ ഒന്ന് അറസ്റ്റ് ചെയ്യണ നിർദ്ദേശം മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിർദ്ദേശമൊക്കെ അങ്ങനെ കിടക്കും. കേസിൽപ്പെട്ട പ്രതിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇപ്പൊ തീരുമാനിക്കുന്ന ഞാനാ. ഓഹോ, അതൊന്ന് കാണണമല്ലോ. ഞാൻ ഡി ജി പിക്ക് ഒന്ന് ഫോൺ ചെയ്യട്ടെ. എന്തെങ്കിലും തീരുമാനം എടുക്കുന്നെങ്കിൽ ഇപ്പൊ എടുക്കും. പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുന്ന തീരുമാനം, അത് ഏത് പക്ഷത്തു നിന്നായിരുന്നാലും നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കേണ്ടി. എന്താ ആലോചിക്കാൻ? നമ്മുടെ ആളുകളെ കള്ളക്കേസ് കൊടുക്കി മർദ്ദിക്കാനാണ് അദ്ദേഹം ആഭ്യന്തരം കെട്ടിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് പോലീസ് സ്റ്റേഷൻ വേണ്ട നമ്മളൊക്കെ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. പ്രമാണ ¡Gracias!
വായിക്കേ, എന്നിട്ട് തീരുമാനിക്കേ. ആഭ്യന്തര മന്ത്രി പദം മാത്രമല്ല മുഖ്യമന്ത്രി പദം കൂടി രാജിവെക്കണോ വേണ്ടായോ എന്ന്. എന്താ തനിക്കൊന്നും പറയാനില്ലേ? ഈ പോലീസ് അതിക്രമങ്ങൾക്ക് നാട്ടുകാരോട് സമാധാനം പറയേണ്ടത് താനാ? ഞാൻ പറഞ്ഞിട്ടല്ല അറസ്റ്റ് നടന്നിട്ടുള്ളത്. പിന്നെ ആര് പറഞ്ഞിട്ടാ? അച്ഛനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അച്ഛന്റെ കൂടെ നിൽക്കുന്നവരെ കേസിൽ കുടുക്കി അവരുടെ നെഞ്ചത്ത് പോലീസിന്റെ കഥകളി നടത്തിയിട്ടല്ല പകരം വിട്ടിട്ടത്. രാഷ്ട്രീയമായി നേരിടാനുള്ള ചങ്കൂറ്റം കാണിക്കണം. ഓഹോ, അപ്പോ അച്ഛന്റെ മകനായിട്ടാണ് വരവ്, കെ സി പി പ്രസിഡന്റ് ആയിട്ടല്ല. അച്ഛന്റെ മകനായി ജനിച്ചതിന് ശേഷമാണ് അച്ചായോ പാർട്ടിയുടെ കൊമ്പത്ത് ഞാത്തിയത്. അധികാരം കിട്ടിക്കഴിയുമ്പോ തന്തയെ മാറ്റി പറയാനാവില്ല എനിക്ക്. പോലീസിനെ നിയന്ത്രിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് കഴിവില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? പറയുന്നത് കെ സി പി പ്രസിഡന്റാ. അറിയാം കെ സി പി പ്രസിഡന്റ് അധികാരങ്ങൾ, പക്ഷേ മറ്റുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് ധരിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്താൽ അതത്ര എളുപ്പം അങ്ങ് വില പോവില്ല. എന്താ ദേഷ്യം തോന്നുന്നുണ്ടോ? എടോ, ഇപ്പൊ നടക്കുന്ന അക്രമങ്ങൾക്കെല്ലാം പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് കൃത്യമായ തെളിവുണ്ടിവിടെ. അത് പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറയണോ? ഞാൻ സർക്കാരിനെതിരെ നടത്തിയ ആ പഴയ വിമോചന സമരത്തിന്റെ പുതിയ പതിപ്പ് ആവർത്തിച്ച് ഈ മന്ത്രിസഭയും താഴെ ഇറക്കാനാണ് ഭാവമെങ്കിൽ നാറും താനും തന്റെ അച്ഛനും. മിസ്റ്റർ തുളസീധരൻ, തന്റെ അച്ഛനെതിരെയുള്ള കേസുകളുടെ ഇന്റലിജൻസിന്റെയും പോലീസിന്റെയും റിപ്പോർട്ടുകളാണിത്. ഇതിലേതെങ്കിലും ഒരു പേജ് തുറന്നാൽ മതി, തന്റെ അച്ഛൻ കുടുങ്ങാനുള്ള ഒരുപാട് വകുപ്പുകൾ ഉണ്ട് ഇതില്. പിന്നെ ഇത് പൊതുജനമധ്യത്തിലേക്ക് ഇട്ടുകൊടുക്കാനും സെക്രട്ടേറിയറ്റിന്റെ പടി ഇറങ്ങിപ്പോനും അറിയാഞ്ഞിട്ടല്ല. എടോ, പാരമ്പര്യത്തിന്റെ വൃത്തസ്വരം മുഴക്കുന്ന തന്റെ അച്ഛനെ തളയ്ക്കാത്തത് ഞാനും നിന്റെ അച്ഛനും. ഇപ്പൊ നീയും പിടിക്കുന്നൊരു കൊടിയുണ്ടല്ലോ, അത് ഒരുപാട് മഹാത്മാക്കൾ പിടിച്ചിട്ടുള്ള കൊടിയാണല്ലോ ഓർത്തിട്ടാ. പക്ഷെ പലരും ചോദിക്കുന്നുണ്ടോ, അച്ഛനും മോനും കഴിഞ്ഞ പുരക്ഷി തലവിയുടെ ബ്യൂട്ടി പാർലർ ഭരണം കൂടി സഹിക്കേണ്ടി വരുമല്ലോ എന്ന് തന്റെ പെങ്ങളെ കുറിച്ച്. എനിക്കറിയാം നീ ഇത് ചെയ്യും, വേണ്ടിവന്ന തൂക്കു കൊടുക്കും. താനും തന്റെ അച്ഛനും കളിച്ച പല വൃത്തികെട്ട കളികളും കൈയും കെട്ടി നോക്കിയിരിക്കെ മാത്രം ചെയ്തതിന്റെ പേരിലാണല്ലോ ഈ ഇരിക്കുന്ന തമ്പിച്ചൻ ഇമേജ് ഉണ്ടായത്. അല്ലാതെ ഒരു ദണ്ഡയാത്രയും ഉപ്പ് സത്യാഗ്രഹവും നടത്തിയിട്ടല്ല, ആർക്ക് നേരെയും കൈ ഉയർത്തിയിട്ടും തോക്ക് ചൂണ്ടിട്ടുമല്ല. ഒരു പൊളിറ്റിക്സിന് വേണ്ടത് ഇമേജാണ്, കറപുരളാത്ത ഇമേജ്. മുഖ്യമന്ത്രി ആഭ്യന്തര ഒഴിയണമെന്ന അച്ഛന്റെ പ്രസ്താവനയെ കുറിച്ച് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, അതിനുള്ള ഒരു പ്രശ്നവും ഇപ്പോഴില്ല. അപ്പൊ അച്ഛന്റെ പ്രസ്താവന? പരസ്യ പ്രസ്താവനകൾ ഏത് തലമൂത്ത നേതാവ് നടത്തിയാലും ഇനി അത് അനുവദിക്കില്ല. അപ്പൊ സാറിപ്പോൾ ഏത് ഗ്രൂപ്പിലാ? ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആണ്, എനിക്ക് ഗ്രൂപ്പില്ല. അപ്പൊ ഭരണത്തിന് ഒരു കുഴപ്പമില്ല? വെരി ക്ലീൻ ആൻഡ് സ്മൂത്ത്. പിന്നെ അച്ഛൻ പറഞ്ഞത്? പ്രായം ഒരുപാടായില്ലേ, അതിന്റെ തകരാറാ. അപ്പൊ ചില മണ്ടത്തരങ്ങളുണ്ടാവും.